ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുണ്ടാക്കുന്ന നമ്മുടെ പ്രോഡക്റ്റിനെ എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം എങ്ങനെ സെയിൽ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് കേട്ടോ അപ്പം ഇന്ന് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് അതിപ്പോൾ ഹെയർ ബിസിനസ് ആവട്ടെ സ്റ്റിച്ചിങ് ആവട്ടെ പിന്നെ കേക്ക് ഉണ്ടാക്കുന്നവർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അവരുടെ എല്ലാം പ്രോബ്ലം ആണ് നമ്മുടെ നമുക്ക് ഓർഡേഴ്സൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഒന്നും സെയിൽ ആവുന്നില്ല എങ്ങനെ വിൽക്കും എന്നുള്ളത് അപ്പം നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ എങ്ങനെയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുമാണ് ആ ഒരു രണ്ട് രീതി അപ്പം നമുക്ക് ഓൺലൈനായിട്ടാണ് സെയിൽ ചെയ്യാൻ സാധിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാവരിലേക്കും നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മാത്രല്ല ഇപ്പം കോവിഡിനൊക്കെ ശേഷം ആളുകൾ കൂടുതലായിട്ടും ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങുന്നതൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ആ ഒരു അവസരം ഉപയോഗപ്പെടുത്താം അപ്പം എങ്ങനെയല്ല നമ്മുടെ പ്രോഡക്റ്റിനെ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാം എന്നാണ് നോക്കുന്നത് അപ്പം അതിൽ നമുക്ക് മെയിനായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ് നമ്മൾ സെയിൽ ചെയ്യുക അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആദ്യം വരുന്നത് വാട്സാപ്പാണ് അപ്പം നമുക്ക് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടും അല്ലെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടും നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന് ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കാം പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ളവരുടെ അങ്ങനെയൊക്കെയുള്ള എല്ലാവരുടെയും നമ്പറുകളൊക്കെ നമ്പറുകളൊക്കെ ചേർത്തിട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടൊരു നെയിമൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലൂടെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ്സിൻ്റെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ അവർക്ക് അങ്ങനെയൊരു പ്രോഡക്റ്റൊക്കെ മേടിക്കുന്ന ആ ഒരു സമയം അവർ നമുക്ക് ഓർഡർ തരും അപ്പം അങ്ങനെ നമുക്ക് ഓർഡർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് വാട്സാപ്പിൻ്റെ തന്നെ ബിസിനസ് വാട്സാപ്പ് ബിസിനസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു സെയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ആ ഒരു രീതിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ രണ്ടാമതെന്നുള്ളത് ഫേസ്ബുക്കാണ് ഫേസ്ബുക്കിൽ നമുക്ക് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ആ ഒരു ഓപ്ഷനിൽ നമുക്ക് നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റും ആ ആ ഒരു ഇതിൽ നമ്മുടെ ഫോട്ടോസ് ൊക്കെ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഓർഡറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ആ ഒരു പേജിൽ നമുക്ക് ഫോട്ടോസും പിന്നെ റീൽസൊക്കെ പോലത്തെ ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഒരു ഓർഡർ ഒക്കെ കിട്ടും നിങ്ങൾക്ക് നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഫേസ്ബുക്കിൽ തന്നെ പബ്ലിക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഹാൻഡ് ആയിട്ട് ഇതേപോലെ ഐറ്റംസ് ഉണ്ടാക്കുന്നവരുടെ വീട്ടമ്മമാരുടേതായിട്ട് തന്നെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം അതിലൂടെ ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റൊക്കെ വിൽക്കാനും പിന്നെ ഇതേപോലെ ഹാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് വാങ്ങണമെന്ന് താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാനും ഒക്കെ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പം നിങ്ങൾ ആ ഇതുപോലത്തെ പബ്ലിക് ഗ്രൂപ്പുകളിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു പബ്ലിസിറ്റി കിട്ടാനും സെയിൽ കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട് പിന്നെ മൂന്നാമതായിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമാണ് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്കറിയാം ഫോട്ടോസും റീൽസും ഒക്കെ ഇട്ടാൽ മതി അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് ഒരുപാട് പേരിപ്പം ഇൻസ്റ്റാഗ്രാമിലൂടെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പം അതുപോലെ നമുക്കും ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസൊക്കെ നല്ല രീതിയിൽ എടുക്കുക നല്ല പിക്ചർ ക്ലാരിറ്റി ഉള്ള ഫോട്ടോസൊക്കെ എടുക്കുക എന്നിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിനെ ബിസിനസ് അക്കൗണ്ടായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെ മാറ്റിയതിന് ശേഷം പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും റീൽസൊക്കെ അപ്ലോഡ് ചെയ്യുക പിന്നെ തുടങ്ങാത്തവരാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യുമ്പം തന്നെ ബിസിനസ് അക്കൗണ്ടായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നാലാമതൊരു ഓപ്ഷനുള്ളത് ഓയൽലെറ്റ്സ് ആണ് ഓ എൽ എറ്റ്സ് ആപ്പ് വഴി നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കുവാനും വാങ്ങുവാനും കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുവഴി നമുക്ക് ഓൺലൈനായിട്ടൊരു ഓർഡറൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ പ്രോഡക്റ്റിനെ സെയിൽ ചെയ്യാനും സാധിക്കും അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓഫ്ലൈനായിട്ട് സെയിൽ ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റിനെ പ്രോഡക്റ്റിനെ പറ്റിയും നമ്മൾ എന്താണ് ചെയ്യുന്നതിനെ പറ്റിയും അടുത്തുള്ളവരുടെ അടുത്തൊക്കെ നമ്മളായിട്ട് തന്നെ പറയുക അല്ലാതെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ട് വീട്ടിൽ തന്നെ വെച്ചിരുന്നാൽ ആരും നമ്മുടെ പ്രോഡക്റ്റ് ഒന്നും മേടിക്കത്തില്ല അപ്പം നമ്മളായിട്ട് തന്നെ അതിനൊരു പബ്ലിസിറ്റി കൊടുക്കണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ അടുത്തും പറയണം അടുത്തുള്ളവരുടെ അടുത്തൊക്കെ നമ്മളായിട്ട് പറയാം നമ്മൾ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ആവശ്യം ഉണ്ടെങ്കിൽ പറയാമെന്ന് പറയാം പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ് പിന്നീട് അത് അറിഞ്ഞ് അതുപോലെയുള്ള ഫങ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ആൾക്കാർ നിങ്ങൾക്ക് ഇതേപോലെ ഓർഡർ തരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ മൂന്നാമതായിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുടുംബശ്രീ പോലുള്ള സംഘങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അംഗൻവാടി അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ പറയാം ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പറയുക ഞാൻ ഹാൻഡ് മെയ്ഡായിട്ടോ പിന്നെ കസ്റ്റമൈസഡായിട്ടൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറയുക അതുപോലെ അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് ഒരു ആവശ്യം വരുന്ന സമയത്ത് അവർ നമുക്ക് ഓർഡർ തരുവുള്ളൂ അപ്പം നമ്മൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കി വെക്കുക ആദ്യം തന്നെ നമ്മൾ തുടങ്ങുമ്പം തന്നെ നമുക്കൊരു ഓർഡർ ഒന്നും കിട്ടത്തി വേണ്ടി നമ്മളായിട്ട് ഇറങ്ങി ചെന്ന് നമ്മൾ ശ്രമിക്കണം നമുക്ക് വേണ്ടി നമ്മൾ തന്നെ സംസാരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു വരുമാനം വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അല്ലാണ്ട് ഉണ്ടാക്കി വീട്ടിൽ വെച്ചു എന്നും പറഞ്ഞ് ആരും ഒരു പൈസയും കൊണ്ടു തരില്ല ഇങ്ങോട്ട് പൈസ തന്ന ആരും മേടിക്കാൻ വേണ്ടിയിട്ട് വരത്തില്ല നമ്മൾ അങ്ങോട്ടേന്ന് പറഞ്ഞ് അവരുടെ ആവശ്യം മനസ്സിലാക്കി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ശ്രമിച്ചു നോക്കുക പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബശ്രീ പോലെയുള്ള സംഘത്തിലൊക്കെ ഇതേപോലെ ഓണം ഒക്കെ വരുന്ന സമയത്ത് ഇതേപോലെ ഓണ ചന്തകളൊക്കെ ഉണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് അങ്ങനെയൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ആ ഒരു സമയത്ത് നമ്മൾ ഉണ്ടാക്കിയ ഹെയർ അസറീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് വിൽക്കാനായിട്ട് കിട്ടുന്ന ഒരു ചെറിയൊരു അവസരം പോലും നിങ്ങൾ പാഴാക്കാതെ നിങ്ങൾ ശ്രമിക്കുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു അവസരമൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്താം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പെൺകുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ പെൺകുട്ടികൾക്ക് വെച്ചു കൊടുക്കാം അങ്ങനെ കുട്ടികൾ വെച്ചുകൊണ്ട് പോകുന്നതിന് കണ്ടിട്ടാണെങ്കിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് കൂടുതലും ഓഡേഴ്സ് അങ്ങനെയാണ് കിട്ടുക അപ്പോൾ പെൺകുട്ടികൾ ഉള്ളവരാണെങ്കിൽ പെൺകുട്ടികൾക്ക് വെച്ചു കൊടുക്കുക പിന്നെ സ്കൂളിൽ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ അടുത്തോ അവരുടെ അടുത്തൊക്കെ പറയുക ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും ഓണ ഫംഗ്ഷന് ക്രിസ്മസ് ആനുവൽ ഡേ അങ്ങനെയുള്ള ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മളെ അറിയിക്കും അങ്ങനെയൊക്കെ ഓർഡർ കിട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ പ്രോഡക്റ്റിന് ഒരു പബ്ലിസിറ്റി നമ്മൾ തന്നെ കൊടുക്കുക ണം അപ്പം ഒരു രീതിയിലൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഷോപ്പിൽ കൊടുക്കുക എന്നുള്ളതാണ് ഷോപ്പില് മിക്കവാറും ഒരു ഷോപ്പിലും നമ്മളെ വീട്ടിലിരുന്ന് ചെയ്യുന്ന ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അവർ മേടിക്കത്തില്ല കാരണം അവർക്ക് ബൾക്കായിട്ട് എടുക്കുമ്പോഴത്തേനും നല്ല റേറ്റ് കുറച്ച് കിട്ടും അപ്പം നമ്മൾ വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ട് തന്നെ ഇത്ര റേറ്റ് എന്ന് പറയുമ്പോൾ അവർ വേണ്ടാന്ന് തന്നെ പറയും അതുകൊണ്ട് ഞാൻ ഷോപ്പിൽ കൊടുക്കാറില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു ഷോപ്പിൽ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഫാൻസി ഒന്നും അല്ല ഞാൻ ബോട്ടേക്കിലാണ് കൊടുക്കുക അപ്പോൾ ആ ഒരു ബോട്ടേക്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടേക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ എല്ലാം കസ്റ്റമൈസഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഹാൻഡ് ആയിട്ട് തന്നെ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അവിടെ എല്ലാത്തിനും അവിടുത്തെ സ്റ്റിച്ചിങ്ങിനും കാര്യങ്ങൾക്കും വർക്കിനും എല്ലാം റേറ്റ് കൂടുതലാണ് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന ഈ ഒരു പ്രോഡക്റ്റും കൂടെ കൊടുക്കുമ്പോൾ നമ്മുടെ എഫർട്ടിനനുസരിച്ചിട്ടുള്ള ഒരു പൈസ നമുക്ക് കിട്ടും അപ്പം നിങ്ങൾ പരിചയമുള്ള കടയോ അല്ലെങ്കിൽ ആൾക്കാരോ അതുപോലെ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് ചോദിച്ച് നോക്കാം അതിന് നമുക്ക് എഫേർട്ടിനനുസരിച്ചിട്ടുള്ള ഒരു പൈസ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ആ ഒരു രീതിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഈ ഈ രണ്ട് രീതിയിലൂടെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റൊക്കെ വിൽക്കാനായിട്ട് സാധിക്കും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഈ ഒരു രീതിയിലൊക്കെയാണ് വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുക ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ആരും മേടിക്കുന്നില്ല വിൽക്കുന്ന ഓർഡർ കിട്ടുന്നില്ല എന്നൊക്കെ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി കാണോ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്